തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും നല്ല ജോലി ഏതാണ് എന്ന്. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകൾ നല്ലതാണ്, അതോടൊപ്പം ചതിയും വഞ്ചനയുമില്ലാത്ത കച്ചവടവും നല്ലതാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. നമ്മെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും നമ്മൾ പറ്റിക്കരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മാർക്കറ്റിലേക്ക് പോയി. ഒരാൾ ഗോതമ്പിന്റെ കച്ചവടം നടത്തുന്നു. പ്രവാചകർ ആ മനുഷ്യന്റെ ഗോതമ്പ് പാത്രത്തിന്റെ ഉള്ളിലേക്കൊന്ന് കൈകടത്തി നോക്കി. പാത്രത്തിന്റെ ഉള്ളിൽ നനഞ്ഞ ഗോതമ്പുണ്ട്. മുകളിൽ അയാൾ നല്ല ഒന്നാം തരം ഉണങ്ങിയ ഗോതമ്പും വെച്ചിട്ടുണ്ട്. തിരുനബി ആ മനുഷ്യനോട് ചോദിച്ചു, എടാ, ജനങ്ങളെ നീ പറ്റിക്കുകയാണോ? പലപ്പോഴും കച്ചവടങ്ങളിൽ നല്ല സാധനങ്ങൾ പ്രദർശിപ്പിക്കും, കസ്റ്റമേഴ്സിന് ദുഷിച്ച സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ ഈ ദുഷിച്ച പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, നബിയെ, ഞാനായിട്ട് നനച്ചതൊന്നുമല്ല, ഇത് മഴ പെയ്തപ്പോ നനഞ്ഞുപോയതാണ്. തിരുനബി പറഞ്ഞു, എങ്കിൽ നീ എന്തേ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാത്തത്? പിന്നീട് പ്രവാചകർ പഠിപ്പിച്ച ഒരു കാര്യം നമ്മുടെ നെഞ്ചിൽ തറക്കണം. മൻ ഖശ്ശന ഫലൈസ മിന്ന. ഒരു മനുഷ്യൻ ചതി നടത്തിയാൽ അവൻ മുസ്ലിമല്ല. മുസ്ലിം ഒരാളെയും ചതിക്കാൻ പാടില്ല.